വർഷം 1964 കണ്ണൂർ തലശ്ശേരി ആണ്ടല്ലൂർ കടത്തുകടവ്. ആ കടത്ത് കടന്നു പോകണം ധർമ്മടത്തെത്താൻ. ധർമ്മടത്ത് നിന്ന് പിന്നെ ബ്രണ്ടൻകുളയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അക്കരെയുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കാൻ പോകണം ഈ കടത്ത് കടക്കുക തന്നെ വേണം. പക്ഷേ ആ കടത്ത് കടക്കാൻ സമ്മതിക്കാതെ നിൽക്കുകയാണ് കടത്തുകാരൻ അച്ചു. കാരണം സൗജന്യമായ യാത്ര നടന്ന യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ഇനി പണം കൊടുക്കാതെ ആരെയും കടത്ത് കടത്തി വിടില്ലെന്നാണ് അച്ചു പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് കുട്ടികൾ വിഷമിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള വാക്കേറ്റങ്ങളാണ് തുടർന്നുള്ള രംഗങ്ങൾ. അതിൻ്റെ ഇടയിലേക്കാണ് രണ്ട് കുട്ടികൾ വരുന്നു. അവർ അച്ഛനോട് തീർത്ത് പറയുന്നു, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് അക്കരയിലേക്ക് പോകണം. യാതൊരു വിധത്തിലും കടത്തുകാരൻ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം പണം കൊടുക്കാതെ ആരെയും അക്കരയ്ക്ക് എത്തിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും പള്ളത്തിലേക്ക് കയറിയാൽ പുഴയുടെ നടുവിൽ കൊണ്ടുപോയി അവരെ മുക്കും എന്ന ഭീഷണിയും അച്ഛൻ മുഴക്കുന്നുണ്ട്. പക്ഷെ ആ ഭീഷണിയൊന്നും വകവെക്കാതെ രണ്ട് കുട്ടികളും അച്ഛൻ്റെ വള്ളത്തിലേക്ക് കയറിയിരുന്നു. അതിനുശേഷം അച്ചു എന്തായാലും നിർബന്ധിതനായി വള്ളം എടുക്കേണ്ടി വന്നു. വള്ളം എടുത്ത് നടുവിലെത്തിയതും അച്ചു ആ വള്ളം ഇട്ട് ആട്ടി ഉലയ്ക്കാൻ തുടങ്ങി. കടത്തുകാരൻ അച്ചുവിൻ്റെ കാട്ടി കൂട്ടലുകൾക്ക് മുമ്പിൽ ആ രണ്ട് കുട്ടികൾ ഒരടി പോലും പതറിയില്ല. അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയൊക്കെ മുന്നിൽ അച്ചുവിനെ അടിയറവ് പറയേണ്ടി വന്നു. വർഷങ്ങൾക്കിപ്പുറം അതിലൊരാൾ വളർന്നു വലുതായി പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇന്ന് അയാളാണ് കേരളത്തെ നയിക്കുന്നത്. അയാളുടെ ചൂണ്ടുവരെല്ലാം നമ്മുടെ ശക്തി. അടിയറവ് പറയാത്ത അഭിമാനം പണയം വെക്കാത്ത ഒരു ജനതയുടെ വികാരം മുണ്ടയിൽ കോരൻ്റെ മകൻ വിജയൻ. നമ്മളേറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭിമാനത്തോടെ പറയുന്ന പേര് സഖാവ് പിണറായി വിജയൻ. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് അന്നത്തെ മദ്രാസ് പ്രവിശ്യയിലുള്ള മലബാർ ജില്ലയിലെ പിണറായി എന്ന വില്ലേജിലാണ്, അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്താണ് മുണ്ടയിൽ കോരൻ്റെയും കല്യാണിയുടെയും 14-ാമത്തെ മകനായി സഖാവ് വിജയൻ ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു കുടുംബം. ചെത്ത് തൊഴിലാളിയായിരുന്ന അച്ഛനായിരുന്നു കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗം. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തെ രക്ഷിക്കാൻ 10-ാം ക്ലാസ് പഠനം കഴിഞ്ഞുടനെ സഖാവ് ഒരു നെയ്ത്തരി കമ്പനിയിൽ ജോലിക്ക് പോയി. പക്ഷെ പഠിക്കാൻ മിടുക്കനായിരുന്ന സഖാവിനെ ജോലിക്ക് വിടാൻ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് സഖാവ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ BA എക്കണോമിക്സിന് പഠിക്കാൻ ചേരുന്നത്. മനുഷ്യരെ വേർതിരിച്ചു കാണുന്ന മാമൂലുകളോടുള്ള വെറുപ്പായിരുന്നു സഖാവിനെ ചെങ്കൊടിക്ക് കീഴിലെത്തിച്ചത്. അങ്ങനെ കോളേജ് കാലത്താണ് സഖാവ് KSF കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന യൂണിയനിൽ ചേരുന്നത്. വളരെ പെട്ടെന്നായിരുന്നു സാധാരണ അംഗത്തിൽ നിന്നും സഖാവ് നേതാവെന്ന പദവിയിലേക്ക് ഉയർന്നത്. 1964 സഖാവ് BS അച്യുതാനന്ദൻ അടക്കമുള്ള 32 അംഗങ്ങൾ ചേർന്ന് CPIM രൂപം നൽകുമ്പോൾ പിണറായി വിജയൻ KSF കണ്ണൂർ ജില്ലാ നേതാവായിരുന്നു. 1967 ജില്ലാ കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറിയായി CPIM അരങ്ങേറ്റം. 3 വർഷങ്ങൾ ചെങ്കൊടിക്ക് കീഴിൽ കനലേന്ന മനസ്സുമായി അടിച്ചമർത്തപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ നായകനായി വളർന്നു. ചെങ്കൊടിയെ നെഞ്ചോട് ചേർത്ത 3 വർഷങ്ങൾ. 1970 അതേ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കുള്ള അരങ്ങേറ്റം. MLA 2-ാം വർഷത്തിലാണ് സഖാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തത്. തലശ്ശേരിയെയും കണ്ണൂരിനെയും ചോരക്കളമാക്കിയ തലശ്ശേരി കലാപം ഉടലെടുക്കുന്നത് അന്നാണ്. പോലീസുകാർ പോലും പോകാൻ മടിച്ചിരുന്ന കലാപ ഭൂമിയിലേക്ക് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും നേതാക്കന്മാരോടൊപ്പം ഒരു കാറിൽ ചെങ്കൊടി കീഴിൽ സഖാവും ആ യുദ്ധഭൂമിയിലേക്ക് നടന്നു നീങ്ങി. ചെങ്കൊടി പിടിച്ചുകൊണ്ട് കാറിന്റെ ബമ്പറിൽ കയറി നിന്ന് കലാപകാരികളോട് ഏറ്റവും മാന്യമായ രീതിയിൽ സംവദിച്ചു. മറ്റാരെ കൊണ്ടും സാധിക്കാതിരുന്ന കാര്യം ഒരു വീരേതിഹാസ പടനായകനെ പോലെ അയാൾ നടത്തിയെടുത്തു. കാലമൊരു പട്ടവും അയാൾക്ക് നൽകി. പ്രതിസന്ധികളെ ചങ്കൂറ്റം കൊണ്ടു നേരിട്ട അയാൾ അന്നുമുതൽ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെട്ടു. ചോരയുടെ ഗന്ധമുള്ള കലാപഭൂമിയിലേക്ക് ചെങ്കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് കലാപകാരികളോട് സംവദിച്ച സഖാവിന്റെ ചങ്കൂറ്റത്തെ ഇന്നും ആ നേതാക്കന്മാർ വാതോയാതെ പ്രശംസിക്കാറുണ്ട്.
കലാപവും താണ്ടി നിയമസഭാ പ്രവർത്തനങ്ങൾ നേരായി വന്നപ്പോഴാണ് ഇന്ത്യയെ സ്തംഭിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്നത്. അന്നാണ് കിരാതവേഷമണിഞ്ഞ പോലീസുകാരുടെ യഥാർത്ഥ രൂപം കേരളം തിരിച്ചറിയുന്നത്. നിയമസഭാ അംഗമായിരുന്നിട്ട് കൂടി കാക്കിയിട്ട കാവാലികർ സഖാവിനെ ഇരുട്ടിന്റെ മറവിൽ ഒളിയമ്പെയ്തു വീഴ്ത്തി രാത്രിക്ക് രാത്രി തല്ലിച്ചത് ചവശനാക്കി. പിന്നീട് നിയമസഭ കേട്ടത് ചോരയിൽ കുതിർന്ന സഖാവിന്റെ കരളലിയിക്കുന്ന കഥയായിരുന്നു. പാർട്ടി ഭേദമന്യേ എല്ലാവരും ശ്വാസമടക്കി പിടിച്ചാണ് സഖാവിന്റെ ലോക്കപ്പ് മർദ്ദന കഥ കേട്ടത്. ഇന്നും സഖാവിൽ നിന്നും ഉതിർന്നു വീണ ചോരക്കറ നിയമസഭയിലെ പുസ്തകത്താളുകളിൽ പ്രതിഫലിക്കുന്നുണ്ടാവും. തന്റെ പ്രസ്ഥാനത്തെ ഇത്രയേറെ സ്നേഹിച്ച ചെങ്കൊടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മറ്റൊരു നേതാവ് കാണുമോ കാലമേ? പിന്നീടൊരിക്കൽ അവിചാരിതമായി അടിയന്തരാവസ്ഥ കാലത്ത് സഖാവിൻ കാല് തെളിച്ചതച്ച പോലീസുകാരെ കണ്ടുമുട്ടുകയുണ്ടായി. അവരെ നോക്കി ഒരു ചെറു പുഞ്ചിരി തൂകി സഖാവ് ഇപ്രകാരം പറഞ്ഞു: എനിക്കിപ്പോൾ നടക്കാനാവും, വീണ്ടും തല്ലിച്ചതക്കാൻ തോന്നിയാൽ വീണ്ടും വരാം. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ചെങ്കൊടിക്ക് കീഴിൽ ഞാനുണ്ടാവും. ലാൽ സലാം. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സഖാവിന്റെ വീരഗാഥ. 1977 കൂത്തുപറമ്പിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക്, 1978 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക്, 1984 എം വി രാഘവന്റെ പുറത്താകൽ ഒരു സാധാരണ പാർട്ടി നേതാവിൽ നിന്നും നേതൃനിരയിലേക്ക് സഖാവ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കൊതിച്ചുപൊങ്ങാൻ കാരണമായി. 1991 കൂത്തുപറമ്പിന്റെ വിപ്ലവ മണ്ണിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക്. 5 വർഷങ്ങൾക്കപ്പുറം സഖാവ് ആദ്യമായി മന്ത്രിപദം അലങ്കരിച്ചു. പിണറായി VS വാക്പോര്, പാർട്ടിയുടെ തകർച്ച എന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയപ്പോഴും തകരാതെ തന്റെ ആശയങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിന്ന ധീരവ്യക്തിത്വം. പ്രസ്ഥാനത്തെ തകർക്കാൻ വന്നവരെ ചങ്കൂച്ചം കൊണ്ടു നേരിട്ട ചരിത്രമേ സഖാവിനുള്ളൂ. പിണറായി എന്ന ചങ്കൂറ്റത്തിന്റെ പ്രതിരൂപം 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. പക്ഷേ പിന്നീടുള്ള 5 ആണ്ടുകൾ അതിജീവനത്തിന്റെ കാലമായിരുന്നു. നിപ്പ, കോവിഡ്, പ്രളയം എന്നീ രൂപങ്ങളിൽ അയാൾക്ക് മുന്നിൽ പ്രതിസന്ധികൾ മുഖമറ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിലൊന്നും തളരാതെ മണ്ണിനെറിഞ്ഞ മനുഷ്യനെറിഞ്ഞ നേതാവായി അയാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രതിസന്ധികളിൽ മനുഷ്യ മനസ്സ് തിരിച്ചറിഞ്ഞ് അവരുടെ പ്രതിനിധിയായി അയാൾ അവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും എതിരാളികൾ അയാളുടെ പതനത്തിനായി ആർത്തിരമ്പിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2021 വന്നെത്തി. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി മന്ത്രിപദം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം മറ്റൊരു ജനവിധിക്കായി അയാൾ നിയമസഭയുടെ പടിയിറങ്ങി. എന്നാൽ അത് അയാളുടെയും അയാളുടെ പാർട്ടിയുടെയും പതനമാണെന്ന് എതിരാളികൾ വിധിയെഴുതി. പക്ഷേ 2021 പിണറായി സർക്കാർ രചിച്ചത് കേരളത്തിന്റെ തന്നെ മറ്റൊരു ചരിത്രമായിരുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. അയാളുടെ പതനം കാത്തിരുന്നവർ ഇരുളിലോടി വിളിക്കേണ്ട അവസ്ഥയായി. വീണ്ടും മന്ത്രി കുപ്പായമണിഞ്ഞ് ജനങ്ങളുടെ പ്രതിനിധിയായി അയാൾ നിയമസഭയിലേക്ക്. വീണ്ടും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ അധികാരമേൽക്കുന്നു. ഇന്ന് 2021 May 24 ഇന്ന് സഖാവിന്റെ ബർത്ത്ഡേയാണ്. എല്ലാവിധ ഭാവങ്ങളോടെയും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ കുട്ടപ്പ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാറാകുമ്പോൾ കുട്ടപ്പയുടെ പരിപാടി ഗംഭീരവും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കുട്ടപ്പ എപ്പോഴും പറയുന്ന പോലെ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരുന്നതിലേക്ക്. ഇറ്റ്സ് മീ കുട്ടപ്പായി സൈനിങ് ഔട്ട്.